Are you ready? I am ready. നമ്മുടെ സ്വന്തം കേരള പോലീസിൻ്റെ കൊച്ചിയിലുള്ള K9 സ്കോഡിൻ്റെ അടിപൊളി പെർഫോമൻസസ് ആണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. ആദ്യം തന്നെ പറയട്ടെ, നിങ്ങളിത് സ്കിപ്പ് ചെയ്യാണ്ട് കാണണം. ഓരോ പെർഫോമൻസസും ഒന്നിനൊന്ന് മെച്ചമാണ്. ഓരോന്ന് കാണുമ്പോഴും നമ്മുടെ രോമമൊക്കെ ഇങ്ങനെ എഴുന്നേറ്റ് നിന്നു, അത്രമാത്രം അടിപൊളിയാണ്. സോ ഇതാദ്യം തന്നെ ഈ മെയിൻ സാറ് നമ്മളെ വെൽക്കം ചെയ്യുകയാണ് ഈ ഒരു ഷോയിലോട്ട്. അപ്പോൾ ആ ഒരു സ്പീച്ച് അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനോടൊപ്പം തന്നെ ആ ഡോഗ് സ്കോഡിലുള്ള മെയിൻ ആയിട്ടുള്ള ഡോഗിൻ്റെ അടുത്തും നമ്മളെ വെൽക്കം ചെയ്യാൻ പറയുമ്പം അതെ ആ ഡോഗ് വെൽക്കം ചെയ്യുന്നതാണ് ഇപ്പം നിങ്ങൾ കാണുന്നത്. വൻ കയ്യടിയായിരുന്നു. പിന്നെ ആ ഒരു മൈക്കിൻ്റെ സൗണ്ടിൻ്റെ ഒരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത്. കൂട്ടത്തിൽ ഒരു വയലൻ്റ് ആയിട്ടുള്ള ഒരാളുണ്ട്, അവൻ ഭയങ്കരമായിട്ട് ബഹളം വെച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴൊക്കെ. സ്വന്തം ജീവനെ മറന്ന്, സ്വന്തം കുടുംബത്തെ മറന്ന്, നമ്മളെ ഓരോരുത്തരെയും രാവെന്നോ പകലെന്നോ ഇല്ലാതെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഇന്ത്യൻ സൈന്യം, ആ ഇന്ത്യൻ സൈന്യത്തിലെ ഒരുപാട് ജവാന്മാർ ഇപ്പം നമ്മുടെ കൂടെ ഇല്ല. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സല്യൂട്ടാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ കാണുമ്പോൾ ഉണ്ടല്ലോ, നമുക്കൊന്നും പറയാൻ പറ്റില്ല, നമ്മൾ സ്പീച്ച്ലെസ് ആയിപ്പോവും. പിന്നെ ഈ സമയത്തും ആ വയലൻ്റ് ആയിട്ടുള്ള ഡോഗ് ഇങ്ങനെ ബാർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആളുകളെയൊക്കെ കണ്ടതുകൊണ്ടായിരിക്കണം അവൻ അത്ര കംഫർട്ടബിൾ അല്ലായിരുന്നു. അപ്പോൾ തൽക്കാലം അവനെ ഇപ്പം മാറ്റുകയാണ്. ബാക്കിയുള്ള 6 ഡോഗ്സിനെ വെച്ചിട്ടാണ് നമ്മൾ ഈ ഷോ കണ്ടിന്യൂ ചെയ്യുന്നത്. സോ ആദ്യം തന്നെ നമ്മൾ കാണിച്ചത് കേരള പോലീസ് കൊച്ചി സിറ്റിയിലുള്ള K9 സ്കോഡിലെ ഡോഗ്സിൻ്റെ ഒബീഡിയൻസ് എത്രത്തോളം ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിച്ചു തരുന്ന ഒരു പെർഫോമൻസ് ആയിരുന്നു കേട്ടോ. ഇത് നേരിട്ട് കാണുന്ന സമയത്ത് ബീഗിളിൻ്റെ പെർഫോമൻസ് വരുമ്പോഴായിരുന്നു ഭയങ്കര കയ്യടിയും ഭയങ്കര ചിരിയും ബഹളവും ഒക്കെ. കാരണം അവൾ ചെറുതാണ്, ആ കൂട്ടത്തിൽ തന്നെ ചെറുതാണ്. പിന്നെ ബീഗിൾ എന്ന് പറയുന്നത് നമുക്കറിയാം കുറുമ്പിൻ്റെ എക്സ്ട്രീമാണ്. അപ്പോൾ അവർ ഇതൊക്കെ ചെയ്യുമെന്നുള്ളത് തന്നെ ഡൗട്ട് അടിച്ചിരിക്കുന്ന കുറേ പേരുണ്ടായിരുന്നു. അപ്പോൾ അവളുടെ പെർഫോമൻസ് കാണാൻ ഭയങ്കര ഫണ്ണായിരുന്നു. മറ്റുള്ള ഡോഗ്സൊക്കെ എന്താ ചെയ്യുന്നതെന്നൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് നോക്കുന്നുണ്ട് ആള്. അപ്പോൾ ടോട്ടലി ഭയങ്കര ഫണ്ണായിരുന്നു. രണ്ടായിരത്തി 2021-2022 നമ്മുടെ ഇടുക്കി ജില്ലയിൽ ഒരു പ്രകൃതിക്ഷോഭം വന്ന സമയത്ത് ഒരുപാട് ജീവൻ ഇല്ലാതായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് അവരുടെ കുടുംബത്തിലെ മറ്റുള്ള ആളുകൾക്ക് ഇവരെ അവസാനമായിട്ട് കാണാൻ വേണ്ടിയിട്ട് കേരള പോലീസിലെ കൊച്ചിൻ സിറ്റിയിലുള്ള K9 സ്കോഡ് ഒരു വലിയ പങ്ക് വഹിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് അവരുടെ കൂടെ ഉണ്ടായ 2 ഡോഗ്സ് ആയിരുന്നു. അതിലെ ഒരു ഡോഗിൻ്റെ ഒരു സിംഗിൾ പെർഫോമൻസ് ആണ് നമ്മളിനി കാണാൻ പോകുന്നത്. സോ നമുക്കൊന്ന് കണ്ടു നോക്കാം. നമ്മുടെ സയൻസ് പഴയ പോലെയല്ല,
ഒരുപാട് പുരോഗമിച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പം ഇത്രയൊക്കെ ഡെവലപ്മെൻറ്റ് സംഭവിച്ചിട്ടും എന്തിനാണ് പല കേസസൊക്കെ തെളിയിക്കാൻ വേണ്ടിയിട്ട് ഡോഗ് സ്ക്വാഡിനെയൊക്കെ ഇറക്കുന്നതെന്ന് പലർക്കും ഒരു ചോദ്യമാണത്. പല ആളുകളും ഡോഗ്സ് എന്ന് പറയുമ്പം തന്നെ അവരെ ഒരു പുച്ഛമാണ്. അപ്പോൾ ആ പുച്ഛമൊക്കെ മാറാൻ വേണ്ടിയിട്ടുള്ള ഒരു പെർഫോമൻസാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. ഡോഗ്സിൻ്റെ സ്മെല്ലിംഗ് കപ്പാസിറ്റി അത് എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കി തരുന്ന ഒരു പെർഫോമൻസാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഡോഗ്സിന് സ്മെല് ചെയ്യാനുള്ള കഴിവിനെക്കുറിച്ചൊരു ചെറിയ ക്ലാസ്സും കൂടി ആ സാറ് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. നമ്മൾ മനുഷ്യരുടെ സ്മെല്ലിംഗ് കപ്പാസിറ്റിനേക്കാളും 42 മുതൽ 44 മടങ്ങ് കൂടുതലാണ് ഡോഗ്സിൻ്റെ സ്മെല്ലിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. പിന്നെ ശാസ്ത്രം പോലും തോറ്റു പോകുന്ന സ്ഥലത്ത് ഡോഗ്സിനെ വെച്ചിട്ടാണ് സ്മെല് ചെയ്തുകൊണ്ട് പല കാര്യങ്ങളും ചെയ്യുന്നത്. ഇപ്പോൾ പിന്നെ നമ്മുടെ ഓരോരുത്തരുടെയും ഓരോ മനുഷ്യൻ്റെയും സെബം എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഓരോ സെബവും ട്രാക്ക് ചെയ്ത് അത് ആരുടേതാണ് എന്താണെന്നൊക്കെ കണ്ടുപിടിക്കാനുള്ള ഒരു കഴിവ്, അത് ഒരു അപാര കഴിവ് തന്നെയാണ്. സോ നമ്മൾ ആ ഒരു പെർഫോമൻസ് കാണാൻ വേണ്ടി പോവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഡോഗും അതിനെ ഹാൻഡിൽ ചെയ്യുന്ന ആളും വന്നിട്ടുണ്ട്. അവർ പുറകിലോട്ട് തിരിഞ്ഞ് നിൽക്കുകയാണ്. ബാക്കിൽ നിൽക്കുന്ന ആളുടെ സ്മെല്ലാണ് ഡോഗ് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. അതിനു വേണ്ടി ആൾക്കൊരു ക്ലോത്ത് കൊടുത്തിട്ടുണ്ട്. ആ ക്ലോത്തിൽ ആൾ കൈയൊക്കെ നന്നായിട്ട് റബ്ബ് ചെയ്യുകയാണ്. അതുകൂടാതെ വേറെ ക്ലോത്തും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ ഡോഗ് ഈ ആളുടെ സ്മെല്ല് ഏതാണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യണം. അതാണ് ടാസ്ക്. അപ്പോൾ ഇതേ കൈയൊക്കെ നന്നായിട്ട് റബ്ബ് ചെയ്ത് ആളത് വേറൊരു സ്ഥലത്ത് കൊണ്ടുവെക്കുകയാണേ. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഒരു കാഴ്ച തന്നെയാണ്. അതായത് ആ ആളുടെ സ്മെല്ല് നമ്മുടെ ഡോഗ് ട്രാക്ക് ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിനുവേണ്ടി ആളെ ഒന്ന് നന്നായിട്ട് സ്മെല്ല് ചെയ്ത് ആ ആളുടെ സ്മെല്ലിനെ ഒന്ന് ബ്രെയിനിലോട്ട് കയറ്റാൻ വേണ്ടി പോവാണ്. അത് സെറ്റായിട്ടുണ്ട്. ഇനി ഡോഗ് പോയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പോവാണ്. വേറെ ചോദ്യം പറിച്ചിലോ ഒന്നുമില്ല. ഒറ്റ അടിക്ക് തന്നെ ആ ഒരു സ്മെല്ല് ഐഡൻറ്റിഫൈ ചെയ്ത് നമ്മുടെ ഡോഗിനെ ഹാൻഡിൽ ചെയ്യുന്ന ആൾക്ക് കൊടുത്തിട്ടുണ്ട്. സോ ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഇതിനേക്കാൾ ഗംഭീരമായിട്ടുള്ള ഒരു പെർഫോമൻസാണ്. അതായത് സംഭവം കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇതിൻ്റെ ട്രെയിനിങ്ങും അതിലേറെ ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചാണ് സാറിപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ ബോംബ് ബ്ലാസ്റ്റൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ള ഏരിയാസിലൊക്കെ പോലീസ് വന്ന് ചെക്ക് ചെയ്യുന്നതും ഡോഗ് സ്ക്വാഡ് വന്നിട്ട് സ്മെല്ല് ചെയ്ത് ചെക്ക് ചെയ്ത് കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കുന്ന കഥകളൊക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. അത് നമ്മളിന്ന് നേരിട്ട് കാണാൻ പോവാണ്. അപ്പോൾ എത്രത്തോളം ഉണ്ട് അതിൻ്റെ ആ ഒരു സ്മെല്ലിംഗ് കപ്പാസിറ്റി എന്നുള്ളത് കുറച്ചുകൂടി വ്യക്തമായിട്ട് നിങ്ങൾക്ക് ഇതിൽ മനസ്സിലാക്കാൻ പറ്റും. പട്ടിന്ന് കേൾക്കുമ്പം തന്നെ പുല്ല് വില കൊടുക്കാത്ത അവരെ പുച്ഛിക്കുന്ന ഒരുപാട് ആൾക്കാർ നമുക്ക് ചുറ്റുമുണ്ട്. അവരൊക്കെ ഈ വീഡിയോ ഒന്ന് കാണണം. അവർ കാണുമ്പോൾ അവർക്ക് മനസ്സിലാവും അവരേത് ലെവലിലാണുള്ളത്, ഇവരേത് ലെവലിലാണ് നിൽക്കുന്നത് എന്നുള്ളത്. പിന്നെ ഇവരൊക്കെ ഇങ്ങനെ ധൈര്യത്തോടു കൂടി ട്രെയിൻ ചെയ്ത് ഇങ്ങനെ ഓരോ സംഭവങ്ങൾ കണ്ടുപിടിക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഇത്ര ധൈര്യത്തിൽ ഇവിടെ ജീവിക്കാൻ പറ്റുന്നത് എന്നുള്ള കാര്യം കൂടി നിങ്ങളൊന്ന് ഓർത്താൽ കൊള്ളാം. സോ ഒരു ലാബ്രഡോറാണ് ഈ ബോംബുണ്ടോ ഏത് ബാഗിലാണ് ബോംബുള്ളത് എന്നൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ ആള് എല്ലാം സെറ്റാവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പുറകിൽ എല്ലാ കാര്യങ്ങളും ഓരോന്നോരോന്നായിട്ട് ചെയ്യുന്നുണ്ട്. So let's start. ഡോഗ് പറഞ്ഞ ആ ബാഗിൽ തന്നെ സംഭവം ഉണ്ടോയെന്നാണ് അവർ ചെക്ക് ചെയ്യുന്നത്. സംഭവം ഉണ്ടായിരുന്നു. ഒരു ബോംബാണ്, ഒരു മാരകമായിട്ടുള്ള ബോംബാണ്. അതിൻ്റെ പേരും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ആ പേര് ഓർക്കുന്നില്ല. എന്ത് തന്നെയാണെങ്കിലും നമ്മുടെ ആ ഒരു ഏരിയ മൊത്തത്തിൽ കത്തിത്തീരാൻ ഈ ഒരു ഒറ്റ സംഭവം മതിയെന്നാണ് സാറ് പറയുന്നത്. അപ്പം മനസ്സിലാക്കാൻ പറ്റുമല്ലോ അത് എത്രത്തോളം ഭീകരമാണെന്ന്. സോ ഇങ്ങനെയാണ് ഓരോ ഡോഗ്സും നമ്മുടെ ജീവൻ രക്ഷിക്കുന്നതെന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. അടുത്ത പെർഫോമൻസ് വീണ്ടും നിങ്ങൾ ഞെട്ടിക്കും. ഇത് പെർഫോം ചെയ്യാൻ പോകുന്ന ആളെ കാണുമ്പോഴാണ് നിങ്ങൾ ആദ്യം ഞെട്ടാൻ പോകുന്നത്. 3 വയസ്സ് പ്രായമുള്ള ബീഗിളാണ് ഇത് ചെയ്യാൻ പോകുന്നത്. ബീഗിൾ എന്ന് പറയുമ്പം തന്നെ കുറുമ്പിൻ്റെ എക്സ്ട്രീമാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു ബീഗിളിനെ ഇത്രമാത്രം ട്രെയിൻ ചെയ്ത് അടിപൊളി ആക്കുക എന്ന് പറയുന്നത് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു കാര്യമാണ്. അപ്പോൾ ബീഗിളിന് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. എൻ്റെ ഡൗട്ട് അങ്ങോട്ട് മാറിക്കിട്ടി. പിന്നെ എവിടെ പോയാലും ലാബിൻ്റെ പുറകെ പോകുന്ന ഞാൻ ഇത്തവണ ഈ ബീഗിളിൻ്റെ മുഖത്തുനിന്ന് കണ്ണെടുത്തിട്ടില്ല. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു ഇവളെ.
എനിക്ക് ഇവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് തൊടാൻ കിട്ടണമെന്ന് ഞാൻ ഇങ്ങനെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇവിടെ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോ, അവസാനം നിങ്ങൾക്കൊരു സംഭവം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ആളിവിടെ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. സോ ടെഡിയുടെ ടാസ്ക് എന്ന് പറയുന്നത് ഈ പുറകിൽ നിൽക്കുന്ന കുറേ പേരെ കണ്ടോ, അവരിൽ ഒരാളുടെ പോക്കറ്റിൽ ഒരു ബോംബിൻ്റെ ഒരു ചെറിയൊരു പാർട്ടുണ്ട്. അപ്പോൾ അത് ആരുടെ പോക്കറ്റിലാണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യലാണ് ഇവളുടെ ജോലി. അപ്പോൾ അത് കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അതിൻ്റെ പേരൊക്കെ സാറ് പറയുന്നുണ്ടായിരുന്നു, അത് ഞാൻ മറന്നുപോയി. പക്ഷേ എന്തായാലും മാരകമായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്. സോ അവൾ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്, നമുക്ക് നോക്കാം. നമ്മൾ കമാൻഡ് പറയുന്ന സമയത്ത് അതേപോലെ അനുസരിക്കുന്നവരാണ് ഡോഗ്സ്, അത് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ നമ്മളൊന്നും പറയാതെ നമ്മൾ ആക്ഷൻ മാത്രം കാണിച്ചിട്ട് ആ ആക്ഷൻ എന്താണെന്ന് മനസ്സിലാക്കി അതേപോലെ പ്രവർത്തിക്കുന്ന ഡോഗ്സിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതാണിപ്പം നിങ്ങൾ കാണാൻ പോകുന്നത്. ഈ ഡോഗിനെ ഹാൻഡിൽ ചെയ്യുന്ന ആൾ ഒന്നും സംസാരിക്കുന്നില്ല, വെറും ആക്ഷൻ മാത്രമാണ് കാണിക്കുന്നത്. അപ്പോൾ ആ ആക്ഷൻ മനസ്സിലാക്കിയിട്ടാണ് ഡോഗ് ബിഹേവ് ചെയ്യുന്നത്. അവിടെയുള്ള ആളുകളെയൊക്കെ ഞെട്ടിച്ച മറ്റൊരു പെർഫോമൻസാണ് ഇനി കാണാൻ പോകുന്നത്. ഇവിടെ മൊത്തത്തിൽ 6 ഡോഗ്സ് ഉണ്ട്. 6 ഡോഗ്സിനെ ഹാൻഡിൽ ചെയ്യാനായിട്ട് 6 വ്യത്യസ്തമായിട്ടുള്ള ആളുകളും ഉണ്ട്. പക്ഷേ ഇവരൊക്കെ തന്നെ എല്ലാ ദിവസവും അങ്ങോട്ടും ഇങ്ങോട്ടും കാണുന്നവരാണ്, മറ്റുള്ള ഡോഗ്സിനോടൊക്കെ സംസാരിക്കും, അവരോട് ഇടപഴകുന്ന ആളുകളൊക്കെയാണ്. പക്ഷേ ഇപ്പം നമ്മളൊരു ഡോഗിനെയും ആ ഡോഗിനെ ഹാൻഡിൽ ചെയ്യുന്ന ആളിനെയാണ് നിങ്ങൾ മുന്നിൽ കാണുന്നത്. അപ്പോൾ ഇയാളല്ലാതെ മറ്റുള്ള ആളുകളൊക്കെ ആ ഡോഗിനെ പേര് വിളിക്കുമ്പം ആ ഡോഗ് അവരുടെ അടുത്തോട്ട് പോവോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഒറിജിനലായിട്ടുള്ള ഹാൻഡിൽ ചെയ്യുന്ന ആൾ അവിടെ സെൻറ്ററിൽ പോയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്കൊന്ന് നോക്കാം. അപ്പൊ ജിത്തുവിന്റെ ഒറിജിനൽ ഹാൻഡ്ലർ ഇപ്പൊ പേര് വിളിക്കാൻ പോവാണ്. അപ്പോൾ ഈ ജിത്തുവിൻ്റെ മറ്റൊരു പെർഫോമൻസാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. ഞെട്ടിക്കുന്ന പ്രകടനം. ഇവിടെ പരിപാടികൾ നടക്കുമ്പോഴും എൻ്റെ കണ്ണ് ആ പോലീസൊക്കെ നിൽക്കുന്ന ആ ഒരു ഏരിയയിലോട്ടാണ്. നമ്മുടെ ബീഗിളിൽ ടെഡി അവളെ ഇങ്ങനെ കുറച്ച് പേര് ചേർന്ന് കളിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അവിടേക്ക് പോയാൽ കൊള്ളാമെന്നൊരു ചെറിയ ആഗ്രഹം. അടുത്തൊരു കിടിലൻ പെർഫോമൻസിന് വേണ്ടിയിട്ട് കേണായൻ സ്ക്വാഡ് വന്നിട്ടുണ്ട്. നമ്മുടെ ജിത്തു തന്നെയാണ് ഇത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഇപ്പം ടെററിസ്റ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും കുറ്റം ചെയ്ത ആളുകളൊക്കെ ഈ ജനങ്ങൾക്കിടയിൽ നിൽക്കുന്ന സമയത്ത് കുറ്റം ചെയ്ത ആളാരാണെന്ന് കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ആളുടെ എന്തെങ്കിലും ഒരു സംഭവം നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് സ്മെല് ചെയ്തിട്ട് ഡോഗ്സിന് അത് ആരാണെന്നുള്ളത് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പം അത് ജിത്തുവിനെ കൊണ്ട് പറ്റുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. സോ ഇതേപോലുള്ള ക്രിമിനൽ
ക്രിമിനൽസിനെ ഒക്കെ കണ്ടുപിടിക്കാനായിട്ട് പോലീസിനെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് ഡോഗ്സ് ആണ്. അപ്പം അവരെ കുറിച്ചൊക്കെ ഇനി പറയുമ്പോൾ നമ്മളൊന്ന് ചിന്തിച്ചിട്ട് വേണം പറയാനായിട്ട്. നമ്മളെക്കാൾ ബുദ്ധി കൂടിയ ആളുകളാണ് ഇവരൊക്കെ. ഇത് ഈസി ആയിട്ടാണ് കണ്ടുപിടിക്കുന്നത്. കണ്ടുപിടിക്കുന്നത് മാത്രമല്ല, ആളുടെ കൈ കടിച്ചിട്ടാണ് ഹാൻഡിൽ ചെയ്യുന്ന ആളുടെ അടുത്തോട്ട് കൊണ്ടുവരുന്നത്. ആക്ടിവിറ്റി ഇതോടുകൂടി തീരുന്നില്ല. ഇയാൾ പ്ലേസ് മാറാൻ പോവാണ്. നേരത്തെ നിന്ന പ്ലേസിലല്ല, വേറെ പ്ലേസിൽ പോയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഡോഗിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് നോക്കുന്നത് കേട്ടോ. പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരുന്ന ഒരു ക്രിമിനല് അവരുടെ അടുത്ത് നിന്ന് രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കുന്ന സമയത്ത് ഡോഗ് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പം നമ്മൾ കാണുന്നത്. അങ്ങനെ ക്രിമിനലിനെ പിടികൂടി. പക്ഷെ അതോടുകൂടി ഡോഗിൻ്റെ ജോബ് തീരുന്നില്ല. പോലീസ് വന്ന് ആ ക്രിമിനലിനെ ഫുള്ളായിട്ട് ബോഡി ചെക്ക് ചെയ്യുന്നത് വരെ ഫ്രണ്ടിൽ നിന്നുകൊണ്ട് ഡോഗ് ഇങ്ങനെ ബാർക്ക് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ ബോഡി ചെക്കിങ് ഫുള്ളായിട്ട് കഴിയുമ്പം ഡോഗിനെ ഹാൻഡിൽ ചെയ്യുന്ന ആൾ വന്ന് ഡോഗിനോട് ഓവർ എന്ന് പറയുന്നത് വരെ ഡോഗ് ബാർക്ക് ചെയ്തുകൊണ്ടിരിക്കും. അതുവരെ ഡോഗ് ഭയങ്കര അഗ്രസീവ് ആയിരിക്കും. കിടിലം പെർഫോമൻസ് കാണിച്ച് ഇവിടെ കൂടിയിരിക്കുന്ന ഓരോരുത്തരെയും ഞെട്ടിച്ച ഈ ആറ് താരങ്ങളുടെ അടുത്ത് പോകാൻ ഒരു ചാൻസ് കിട്ടിയാൽ കൊള്ളാം എന്നൊരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. അപ്പോഴാണ് ഓഡിയൻസിൻ്റെ ഇടയിൽ നിന്നിട്ട് ആർക്ക് വേണമെങ്കിലും വന്ന് ഡോഗ്സിന് ഫുഡ് ഫീഡ് ചെയ്യാമെന്ന് പറയുന്നത്. പിന്നെ ഒന്നും നോക്കിയില്ല, ഞാൻ ഓടിപ്പോയതാണ്. അപ്പം ഞാൻ മാക്സിമം ട്രൈ ചെയ്തു. അവിടുന്ന് സാറ് പറയുന്നുണ്ട് നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ശ്രമിച്ചു നോക്കാം ഡോഗിന് ഫുഡ് കൊടുക്കാൻ. പക്ഷേ അവർ ഫുഡ് കഴിക്കുന്ന ടൈമൊക്കെ എപ്പോഴേ കഴിഞ്ഞു. എന്നിട്ട് പോലും അവർ പുറത്തുനിന്നുള്ള ഒരാൾ ഫുഡ് കൊടുക്കുമ്പം തൊടുന്നില്ല. അവർക്ക് വിശന്നാൽ പോലും അവർ കഴിക്കില്ല. അപ്പം ഞാനങ്ങനെ ചമ്മി തിരിച്ചു വന്നിരിക്കുകയാണ്. അപ്പോൾ ഇനി നിങ്ങൾ കണ്ടോ ഓരോ ഡോഗിനെയും ഹാൻഡിൽ ചെയ്യുന്ന ആളുകൾ ആ ഡോഗ്സിൻ്റെ അടുത്തോട്ട് പോയി അവർ ഫുഡ് കൊടുക്കുമ്പം നമ്മുടെ ഡോഗ്സിൻ്റെ റിയാക്ഷൻ ഒന്ന് നോക്കണേ. അങ്ങനെ നമ്മൾ ലാസ്റ്റ് പെർഫോമൻസിൽ എത്തി നിൽക്കുകയാണ്. കുറച്ച് തീയൊക്കെ ഉണ്ട്, അപ്പോൾ റിസ്ക് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആണ്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒട്ടും ഭയമില്ലാതെ സ്വന്തം ജീവനെ മറന്ന് രാവെന്നോ പകലെന്നോ ഇല്ലാതെ നമ്മളെ ഓരോരുത്തരെയും സംരക്ഷിക്കാൻ ഇവർ റെഡിയാണ് എന്ന് തെളിയിക്കുന്ന ഒരു പെർഫോമൻസ് ആണ്. മരണത്തെ മുമ്പിൽ കണ്ട പല സിറ്റുവേഷനും നമുക്ക് ഉണ്ടായിട്ടുണ്ട്. പ്രകൃതിക്ഷോഭം ആവട്ടെ, യുദ്ധങ്ങളാവട്ടെ, അപ്പോഴൊക്കെ സ്വന്തം ജീവൻ മറന്ന് നമ്മളെ സംരക്ഷിച്ച ഒരുപാട് ഡോഗ്സ് ഇന്ന് നമ്മളോടൊപ്പം ഇല്ല. അപ്പോൾ അവർക്കിരിക്കട്ടെ നമ്മുടെ സല്യൂട്ട്. അപ്പം ഞാൻ ആദ്യം പറഞ്ഞില്ലേ ആ ടെഡീനെ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോ എന്ന്. അവളെ ഒന്ന് തൊടാനായിട്ട് ഞാൻ ഇങ്ങനെ മന്ദം മന്ദം പോയപ്പോഴാണ് കാര്യം പിടികിട്ടിയത്. പ്രോഗ്രാം ചെയ്ത സമയത്ത് ആൾ ഭയങ്കര സീരിയസ് ആയിരുന്നെങ്കിലും കൂട്ടത്തിൽപ്പെട്ട ഒരാളെ കണ്ടപ്പോഴത്തേക്കും ആളുടെ കുറുമ്പൊക്കെ പുറത്തേക്ക് വന്നിട്ടുണ്ട്. കെ9 സ്ക്വാഡിലെ എല്ലാവർക്കും പ്രിയപ്പെട്ട ആളാണ് ടെഡി. അങ്ങനെ ഞാൻ അവരോട് പതിയെ നൈസായിട്ട് ആ ലീഷ് അങ്ങോട്ട് മേടിച്ചു. അങ്ങനെ ആ സാറിൻ്റെ അടുത്തൊക്കെ നമ്മൾ സംസാരിക്കുകയായിരുന്നു. ഇങ്ങനെ പെറ്റ് വീഡിയോ ഒക്കെ ചെയ്യുന്ന ആളാണ്, ഒരു ഡോക്ടറാണ് എന്നൊക്കെ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് സംസാരിച്ചു. അപ്പം ഞാനിങ്ങനെ ചോദിക്കുകയാണ് ബീഗിളിനെ ഇങ്ങനെ ട്രെയിൻ ചെയ്യാൻ എങ്ങനെയായിരുന്നു, ബുദ്ധിമുട്ടായിരുന്നോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ സാർ അതിനുള്ള ആൻസറൊക്കെ പറയുകയാണ്. പിന്നെ ഇനി അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത് ആ ടെഡീനെ ഒന്ന് എനിക്ക് ഒന്ന് എടുക്കണം എന്നുള്ളതായിരുന്നു. പക്ഷേ അവർ സമ്മതിക്കുമെന്നൊന്നും എനിക്ക് അറിയണ്ടായില്ല. അങ്ങനെ ഞാൻ ശ്രമിച്ചു, ഞാൻ അവളെ അങ്ങോട്ട് എടുത്തു. ഇത് ടെഡിയാണ് കേട്ടോ, 3 years ഓൾഡ് ആയി, നമ്മുടെ K9 സ്ക്വാഡിലുള്ള ഡോഗാണ്. അമേസിംഗ് പെർഫോമൻസ് ആയിരുന്നു. ഇന്നത്തെ എനിക്ക് ഇഷ്ടപ്പെട്ടത് ടെഡിയാണ്. കാരണം നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല ബീഗിളി ഇങ്ങനെ ഒരു പെർഫോമൻസ് കാണിക്കുന്നത്. സോ ടെഡിയാണ് ഇന്നത്തെ ഹീറോ. ഗുഡ് ബോയ്.